and from the look on their faces. The truth is you can find us wherever you are. Just look up, we're flying high with the stars, cause tonight is the night. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സനീഷ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റോമൻ റെയിൻസിൻ്റെ കൂടെ സമവ ജോനെ വെച്ച് ചെയ്യാൻ പോകുന്ന ഒരു വലിയ പ്ലാനിനെ കുറിച്ചും, അതുകൂടാതെ ബ്രോൺ സ്ട്രോമൻ ഹീലാണോ ഫേസ് ആണോ എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ട്, അത് നോക്കാം. അതുപോലെ തന്നെ റിക്കോഷെറ്റ് ഉടനെ തന്നെ ഹീൽ ക്യാരക്ടർ ചെയ്യാൻ സാധ്യതയുണ്ട്, അതെന്തുകൊണ്ടാണെന്നും, അതിനോടൊപ്പം ഏരിയ സ്റ്റൈൽസിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് ജോർഡൻ എന്ന റെസ്ലറെ ആഡ് ചെയ്തിട്ടുള്ളത് എന്നും നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുൻപ്, ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നയ ജാക്സ് മൂലം മാൻഡി റോസിന് ഇഞ്ചുറി സംഭവിച്ചു എന്ന്. എന്നാൽ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം മാൻഡി റോസ് ചിലപ്പോൾ സർവൈബർ സീരീസിൽ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതുകൂടാതെ വിൻസ് മിക്മാൻ ഇപ്പോൾ വളരെയധികം ദേഷ്യത്തിലാണ് ഉള്ളത്, അതായത് നയ ജാക്സിനോട്. റെസ്ലേഴ്സിന് കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചുറി വരുത്തുന്നു നയ ജാക്സ്. ഈയൊരു കാരണം കൊണ്ട് ചിലപ്പോൾ ആസ്ക വേഴ്സസ് നയ ജാക്സ് ഇവർക്ക് തമ്മിൽ ടി എൽ സിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള വുമൺസ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും നയ ജാക്സിൻ്റെ സ്റ്റോറി ലൈൻ ഒഴിവാക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൂടാതെ നയ ജാക്സ് ആൻഡ് ഷെയ്ന ബേസ്ലർ ഇവരുടനെ തന്നെ വുമൺസ് ടാറ്റി ചാമ്പ്യൻഷിപ്പ് തോൽക്കുമെന്നും, അതുകൂടാതെ ഷെയ്ന ബേസ്ലറെ ഒരു സിംഗിൾ റെസ്ലറാക്കി കാണിക്കുമെന്നാണ് ഇപ്പോൾ വിൻസ് മിക്മാൻ പറയുന്നത്. ഇവർ ചിലപ്പോൾ വുമൺസ് ടാറ്റി ചാമ്പ്യൻഷിപ്പ് ബെല്ല ടീംസിൻ്റെ കൂടെയെല്ലാം തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതായത് അവർ ഡബ്ല്യു ഡബ്ല്യു നിന്നും പോയെങ്കിലും വീണ്ടും വന്ന് ഒരു മാച്ച് ചെയ്യാൻ സാധ്യത കൂടുതലാണ് എന്ന് ചില റൂമറെല്ലാം വരുന്നുണ്ട്. ഇത് അപ്ഡേറ്റ് ന്യൂസ് അല്ല, റൂമറാണ്. എന്തായാലും നമുക്ക് നോക്കാം. എത്ര അവസരം കൊടുത്തിട്ടും പഠിക്കാത്ത നയ ജാക്സ് ഇപ്പോൾ കിട്ടിയ ചാമ്പ്യൻഷിപ്പിനുള്ള അവസരവും പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതിൽ ഫസ്റ്റ് നമുക്ക് റിക്കോഷെറ്റിനെ കുറിച്ച് നോക്കാം. ഈ ആഴ്ച നടന്ന റോ എപ്പിസോഡിൽ റിക്കോഷെറ്റ് വേഴ്സസ് മുസ്തഫ അലി ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച് നടന്നിരുന്നു. ഈ മാച്ചിനെ കുറിച്ച് റിവ്യൂ ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു വേറെ ലെവൽ മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ മാച്ച് കണ്ട സമയത്ത് നമ്മൾക്കറിയാം ഇവർ ഒരുപാട് മൂവെല്ലാം ഈ ഒരു മാച്ചിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ മുസ്തഫ അലിയാണ് വിൻ ചെയ്തത്. വിൻസ് മിക്മാൻ ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് മുസ്തഫ അലി എന്ന റെസ്ലറെ ഒരു ടോപ്പ് റെസ്ലറാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് റീട്രിബ്യൂഷൻ്റെ ഫ്യൂഡ് പെട്ടെന്ന് തന്നെ ഹെഡ് ബിസിനസ് ടീമുമായിട്ട് അവസാനിപ്പിച്ചത്. അതായത് നിങ്ങൾക്കറിയാം മുൻപ് റസൽമേനിയയിൽ ഡാനിയൽ ബ്രൈനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് വിൻസ് മിക്മാൻ അലിക്ക് കൊടുത്തത്. പക്ഷേ റാൻഡിയോട്ടൻ്റെ കൂടെ നടന്ന മാച്ചിൽ അലിക്ക് ഇഞ്ചുറി പറ്റിയ കാരണം ആ അവസരം മുഴുവൻ കോഫി കിസ്റ്റനി പോയി. ഇപ്പോൾ വീണ്ടും അലിക്ക് നല്ലൊരു പുഷ് കൊടുക്കാൻ പോകുകയാണ്. അതുകൊണ്ടാണ് റോ എപ്പിസോഡിൽ റിക്കോഷെറ്റ് ഉടനെ തന്നെ ഒരു ഹീൽ ക്യാരക്ടർ ചെയ്യുമെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സർവൈവർ സീരീസ് കഴിഞ്ഞതിന് ശേഷം ടി എൽ സിയിലെ ബോബി ലാഷ്ലി വേഴ്സസ് അലി ഇവർക്ക് തമ്മിലാണ് യു എസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാൻ പോകുന്നത്. ഈ മാച്ച് നടക്കുന്ന സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത വിധം റിക്കോഷെറ്റ് മുസ്തഫ അലിയെ ഹെൽപ്പ് ചെയ്ത് ആ മാച്ചിൽ മുസ്തഫ അലി ബോബി ലാഷ്ലിയുടെ കയ്യിൽ നിന്ന് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നതായിട്ട് കാണിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് മുഴുവനും വിൻസ് മിക്മാൻ്റെ ബുദ്ധിയാണ്. അപ്പോൾ ഈയൊരു ന്യൂസ് ഞാൻ എടുത്തത് റാൻഡിയോട്ടൻ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമെന്ന് പറഞ്ഞ അതേ വെബ്സൈറ്റിൽ നിന്നുമാണ്. അതായത് റാൻഡിയോട്ടൻ തോൽക്കുമെന്നാണ് എല്ലാ പ്രെഡിക്ഷൻസും വന്നത്. പക്ഷേ ആ ഒരു വെബ്സൈറ്റിൽ മാത്രം റാൻഡിയോട്ടൻ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമെന്ന് കൊടുത്തിരുന്നു. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഹെലിന സെല്ലിൽ റാൻഡിയോട്ടൻ ചാമ്പ്യൻ ആകുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പോൾ അവർ തന്നെയാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇത് റൂമർ ന്യൂസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എങ്കിലും ഇത് നടക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് എന്ന് അവർ പറയുന്നു. മുസ്തഫ അലി ഉടനെ തന്നെ യുണൈറ്റഡ് ചാമ്പ്യൻ ആകും. റിക്കോഷെറ്റ് ഹീൽ ക്യാരക്ടർ ചെയ്ത് റീട്രിബ്യൂഷൻ ടീമിലും ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം റിക്കോഷെറ്റിന് ഇപ്പോൾ റോ എപ്പിസോഡിൽ പ്രത്യേകിച്ച് മാച്ചോ സ്റ്റോറിയോ ഒന്നും തന്നെയില്ല. റിക്കോഷെറ്റിൻ്റെ പെർഫോമൻസ് എല്ലാം വെച്ച് വിൻസ് മിക്മാൻ ഇപ്പോൾ പറയുന്നത് ഇവരെ ടീമാക്കി മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൂടാതെ ബോബി ലാഷ്ലിന് ഇപ്പോൾ ഇത്തിരി സ്ട്രോങ് ആയി കാണിക്കുന്നത് ഇങ്ങനെയുള്ള സമയത്ത് ചീറ്റ് ചെയ്ത് വിൻ ചെയ്താലേ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവുള്ളൂ. അതുകൊണ്ടായിരിക്കാം റിക്കോഷെറ്റ് ഹീൽ ക്യാരക്ടർ ചെയ്യുമെന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബ്രോൺ സ്ട്രോമനെ കുറിച്ച് നോക്കാം. ബ്രോൺ സ്ട്രോമൻ റെസൽമേനിയൻ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തപ്പോഴും അതിനു മുൻപും ഒരു ബേബി ഫേസ് ക്യാരക്ടറായിട്ടാണ് മുന്നോട്ട് പോയത്. ബേബി ഫേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അർത്ഥം ചോദിച്ചിരുന്നു. നല്ല കുട്ടിയായിട്ട് ആരെയും പറ്റിക്കാതെ മാച്ചിൽ ചീറ്റ് ചെയ്യാതെയാണ് ക്ലീനായിട്ടെല്ലാം വിൻ ചെയ്തത്. എന്നാൽ സ്മാക്ക് ഡൗണിൽ വെച്ച് ഫീൽഡ് ബ്രേവേറ്റിൻ്റെ കൂടെ നടന്ന മാച്ചിലും സെഗ്മെൻറ്റിലും ബ്രോൺ സ്ട്രോമൻ ഒരു ഹീൽ ക്യാരക്ടറായി മാറി. അതിനുശേഷം ചാമ്പ്യൻഷിപ്പ് എല്ലാം തോറ്റി. ഇപ്പോൾ റോ എപ്പിസോഡിൽ വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് ഡൗട്ട് ബ്രോൺ സ്ട്രോമൻ ഹീലാണോ ഫേസ് ആണോ എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം പറയുന്നത് ബ്രോൺ സ്ട്രോമൻ ഇപ്പോൾ ചെയ്യുന്നത് ഒരു ഫേസ് ക്യാരക്ടറാണ്. അതുകൂടാതെ സർവൈവർ സീരീസിൽ ഒരു ഫേസ് ക്യാരക്ടറായി കാണിക്കുമെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റ് പ്രകാരമെല്ലാം പറയുന്നത്. ഇതിനു മുൻപ് കീത്ലിയുടെ കൂടെ ഒരു ഫ്യൂഡെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. പക്ഷേ
ഇപ്പോൾ രണ്ട് റോ എപ്പിസോഡിലായിട്ട് ഷെയ്മസ് ബ്രോക്കിക്ക് ചെയ്ത് ബ്രോൺ സ്ട്രോമനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ബ്രോൺ സ്ട്രോമൻ അതിന് പ്രതികാരം ചെയ്യാൻ വരാത്തതുപോലെയാണ് കാണിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഹീൽ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ബ്രോക്കിക്ക് ചെയ്ത സമയത്ത് ബ്രോൺ സ്ട്രോമൻ റിങ്ങിൽ കയറി റണ്ണിങ് പവർ സ്ലാം ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് പോകും. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം വെച്ച് ഇവർ പറയുന്നത് ബ്രോൺ സ്ട്രോമൻ ഇപ്പോൾ ചെയ്യുന്നത് ഒരു ഫേസ്ഡ് ക്യാരക്ടറാണ് എന്ന്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടക്കുമോ എന്നറിയണമെങ്കിൽ സർവൈവർ സീരീസ് കാണണം. കാരണം അതിൽ കീത്തിലിയുടെ കൂടെ ഫ്യൂഡ് ചെയ്യുമോ അതോ ഷെയ്മസിൻ്റെ കൂടെ ഫ്യൂഡ് ചെയ്യുമോ എന്ന് നമ്മൾക്കറിയില്ല. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഷെയ്മസിൻ്റെ കൂടെ ഫ്യൂഡ് പോകാനാണ് ചാൻസ് കൂടുതൽ. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തായാലും സർവൈവർ സീരീസിൽ ഒരു ഫേസ് ക്യാരക്ടറായിട്ട് കാണിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, മുൻപ് ഹീലായിട്ട് കണ്ട ബ്രോൺ സ്ട്രോമനും ഇപ്പോൾ കാണുന്ന ബ്രോൺ സ്ട്രോമനും വളരെയധികം വ്യത്യാസമുണ്ട്. അടുത്തത് നമുക്ക് എ ജെ സ്റ്റൈൽസിനെ കുറിച്ച് നോക്കാം. എ ജെ സ്റ്റൈൽസ് ഈയിടെ നടക്കുന്ന റോ എപ്പിസോഡിലെല്ലാം ജോർദൻ എന്ന് പറഞ്ഞ ഒരു റെസ്ലറെ തൻ്റെ സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ ബോഡി ഗാർഡായിട്ടെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ കൊണ്ട് എന്താണ് WWE ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഡ്രൂ മേക്കിൻ്റെ പറഞ്ഞിരുന്നു തൻ്റെ WWE ചാമ്പ്യൻഷിപ്പ് എ ജെ സ്റ്റൈൽസിൻ്റെ കൂടെ ഒരു മാച്ച് വെക്കണമെന്നൊക്കെ പറഞ്ഞ്. ഈ ഒരു മാച്ച് ഒരു സ്പെഷ്യൽസിൽ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ WWE ചാമ്പ്യൻഷിപ്പ് ഡ്രൂ മേക്കിൻ്റെ തോറ്റു. ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് നടക്കുന്ന റോ എപ്പിസോഡിൽ ഡ്രൂ മേക്കിൻ്റെ വിൻ ചെയ്യാം. അഥവാ വിൻ ചെയ്യുകയാണെങ്കിലും അതും ഉടനെ തന്നെ പോകാനാണ് സാധ്യത കൂടുതൽ. നിലവിലെ അപ്ഡേറ്റ് പ്രകാരം WWE ചാമ്പ്യൻഷിപ്പ് ഇല്ലാതെ ഡ്രൂ മേക്കിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ ഡ്രൂ മേക്കിൻ്റെ ഒരു ബേബി ഫേസ് ആയതുകൊണ്ട് ഒരു അടിപൊളി ഫ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ജോർദൻ എന്ന റെസ്ലറെ എ ജെ സ്റ്റൈൽസിൻ്റെ കൂടെ ഇട്ടിട്ടുള്ളത്. അതായത് എ ജെ സ്റ്റൈൽസ് ഒരു ഹീൽ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് തമ്മിൽ മാച്ച് നടക്കുമ്പോൾ ആ മാച്ചിൻ്റെ ഫസ്റ്റിലെല്ലാം എ ജെ സ്റ്റൈൽസ് ചീറ്റ് ചെയ്ത് ഡ്രൂ മെക്കിൻ്റെ വിൻ ചെയ്യുന്നതായിട്ട് കാണിക്കും. ഈയൊരു പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജോർദൻ എന്ന റെസ്ലറെ എ ജെ സ്റ്റൈൽസിൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൂടാതെ ഒരു മാനേജർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള റോള് ചെയ്യുന്ന സമയത്ത് അവർക്കിടയിൽ ഫ്യൂഡ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് WWE. അതുപോലെ തന്നെ കുറച്ച് നാളുകൾ മുന്നോട്ട് പോകുമ്പോൾ എ ജെ സ്റ്റൈൽസിന് മറ്റൊരു പ്ലാൻ ചെയ്ത് എ ജെ സ്റ്റൈൽസ് ഒരു ഫേസ് റെസ്ലറായിട്ടും ജോർഡൻ ഒരു ഹീൽ റെസ്ലറായിട്ടും എ ജെ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ കാണിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് നടക്കുകയാണെങ്കിൽ 2021 പകുതിയിലായിരിക്കും നടക്കുക. കാരണം എ ജെ സ്റ്റൈൽസ് ഫേസ് ക്യാരക്ടർ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഓഡിയൻസ് എല്ലാം പറയുന്നത്. അപ്പോൾ ഇവർക്ക് തമ്മിൽ എന്തായാലും ഫ്യൂഡ് ക്രിയേറ്റ് ചെയ്യും. ഇതിൽ മെയിൻ ഉദ്ദേശം ഡ്രൂ മെക്കിൻ്റെ കൂടെ മാച്ച് ചെയ്യുമ്പോൾ എ ജെ സ്റ്റൈൽസിന് സ്ട്രോങ് ആയിട്ട് കാണിക്കാനും ചീറ്റ് ചെയ്ത് വിൻ ചെയ്യുന്നത് പോലെ കാണിക്കാനുമാണ് ഇപ്പോൾ ഈ ഒരു റെസ്ലറെ ആഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് അപ്ഡേറ്റുകൾ പ്രകാരം പറയുന്നത്. അതിനുശേഷം നമുക്ക് റോമൻ റെയ്ൻസ്, സമോവ ജോ ഇവരെ വെച്ച് ചെയ്യാൻ പോകുന്ന പ്ലാനിനെ കുറിച്ച് നോക്കാം. അതിനു മുൻപ് സമോവ ജോ എന്ന റെസ്ലറെ സസ്പെൻഡ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തെറ്റിദ്ധാരണയുള്ള ന്യൂസ് എല്ലാം വന്നിരുന്നു. ഇതിനെപ്പറ്റി ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെവിൻ ഓൺസിനെ സേവ് ചെയ്യുന്നത് പോലെ ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂഡല്ല സമോവ ജോ ഒരു ഫേസ് ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇഞ്ചുറി എല്ലാം സംഭവിച്ച് അദ്ദേഹം പോയി. പിന്നീട് വീണ്ടും കമൻട്രി സെക്ഷനിൽ വന്നത്. അതുകൂടാതെ സെത്രോലൻസ്, ആലിയ മോർഫി ഇവരുടെ കൂടെ ഒരു സെഗ്മെന്റ് ചെയ്ത് സമോവ ജോനെ റിങ്ങിൽ കൊണ്ടുവരാനാണ് വിൻസ് മിക്മാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നീട് അതിൽ നിന്നും സമോവ ജോനെ ഒഴിവാക്കുന്നതായിട്ടാണ് കാണിച്ചത്. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ റോ ബ്രാൻഡിലും സ്മാക്ഡൗൺ ബ്രാൻഡിലും സമോവ ജോനെ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് റോ ബ്രാൻഡിൽ കമൻട്രി സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ പറയുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ കെവിൻ ഓവൻസ് റോമൻ റെയ്ൻസിൻ്റെ ടീമിൽ ആഡാകുമെന്ന് പറഞ്ഞ ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കെവിൻ ഓവൻസിനും റോമൻ റെയ്ൻസിനും TLC യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വയ്ക്കും. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ കെവിൻ ഓവൻസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി നടന്ന സമോവ ജോ റിട്ടേൺ ചെയ്ത് കെവിൻ ഓവൻസിനെ തന്നെ അറ്റാക്ക് ചെയ്ത് റോമൻ റെയ്ൻസിനെ വിൻ ചെയ്യിപ്പിച്ച് സമോവ ജോയും റോമൻ റെയ്ൻസിൻ്റെ ടീമിൽ ആഡാകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് വിൻസ് മിക്മാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, സമോവ ജോനെ സ്മാക്ക്ഡൗൺ എപ്പിസോഡിലേക്ക് കൊണ്ടുവരണമെന്ന് ഇപ്പോൾ ഫോക്സ് നെറ്റ്വർക്ക് പറഞ്ഞിട്ടുണ്ട്. ഡ്രാഫ്റ്റ് നടന്നതിന് ശേഷം നിങ്ങൾക്കറിയാം ഒരുവിധം എല്ലാ റെസ്ലേഴ്സും റോ എപ്പിസോഡിലാണ്. ഈ സമയത്ത് സമോവ ജോ സ്മാക്ക്ഡൗണിൽ പോവുകയാണെങ്കിൽ റോമൻ റെയ്ൻസിൻ്റെ ടീമിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയെല്ലാം പറയാൻ കാരണം ജിമ്മി ഉസോയുടെ ഇഞ്ചുറിയൊന്നും ഇപ്പോഴൊന്നും മാറില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സമോവ ജോ അല്ലെങ്കിൽ കെവിൻ ഓവൻസ് ഇവരാരെങ്കിലും ആഡ് ചെയ്യാമെന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ സമോവ ജോ ആഡാവാണെങ്കിൽ ഈ ഒരു ടീം അടിപൊളിയാകാനുള്ള ചാൻസും കൂടുതലാണ്. കൺഫേമായിട്ട് സമോവ ജോ ആഡാകുമെന്നല്ല, വിൻസ് മിക്മാൻ ഇപ്പോൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് അപ്ഡേറ്റ് ന്യൂസ് എല്ലാം വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ റോയിൽ നിന്നും സ്മാക്ക്ഡൗണിലേക്ക് സമോവ ജോ വരാണ് നല്ലത്. അപ്പോൾ സ്മാക്ക്ഡൗൺ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും. അല്ലെങ്കിലും സ്മാക്ക്ഡൗൺ നല്ല ഷോയാണ് എങ്കിലും കൂടി പറയാണ്.
ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.